മലപ്പുറം ടു മക്ക നമ്മുടെ സഹോദരൻ ശിഹാബ് പ്രത്യേകം കർണാടകത്തിലാണ്, കേരളം വിട്ട് കർണാടകത്തിലാണ് നടത്തം തുടരുന്നു. 8500 കിലോമീറ്റർ നടക്കണം. തുടങ്ങിയിട്ട് 10 ദിവസം മറ്റും ആയിട്ടുണ്ട്. ഇനിയൊരു ഏറി വന്നൊരു 10, 20, 30 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ അതിർത്തിയിലെത്തും. ഞാൻ ഇപ്പോഴേ തന്നെ ഒരു പ്രവചനം നടത്താൻ പോവുകയാണ്. പാകിസ്ഥാനിലെ കാല് കുത്താൻ അദ്ദേഹത്തെ അനുവദിക്കില്ല. ഇതെന്റെ പ്രവചനമാണ്. ഒരു മാസം കഴിയുന്ന സമയത്ത്, ആരിലത് ഓർമ്മിക്കുന്ന സമയത്ത് ഇതൊന്നും എടുത്ത് പറഞ്ഞാൽ നല്ലത്. അന്നേ ആ സ്വാമി പറഞ്ഞതാണ്. ശിഖാവിനോട് കാല് കുത്തണമെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചാൽ ചിലപ്പോൾ കാല് കുത്താൻ സമ്മതിച്ചെങ്കിലാകും. അത്രമാത്രം സാധാരണഗതിയിൽ ശിഖാവിന് അവിടെ കാല് കുത്താൻ സമ്മതിക്കില്ല. എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ബാക്കിയുള്ള അവിടെ ചെല്ലുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ സ്വാമിക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൂടെ? എങ്ങനെ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും നേരത്തെ പ്രവചനം നടത്തുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു പുഷ്പാംഗത്, അദ്ദേഹം എനിക്കൊരു വിസ തന്നു. ഞാൻ കുറച്ചു കാലം ഒമാനിലുണ്ടായിരുന്നു, വളരെ കാലങ്ങൾക്ക് മുമ്പ്, എനിക്കൊണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് മരിക്കുന്ന സമയമാണ്. അപ്പം എത്രയും 10-30 വർഷമായല്ലോ. അന്ന് അവിടെ ഗാന്ധി സിനിമ വന്നു. അവിടെ ആ ഗാന്ധി സിനിമ വന്ന സമയത്ത് ഗാന്ധി സിനിമ കാണാൻ ഞാനും കയറി അവിടെ. അത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷ് വെർഷനല്ല, ഹിന്ദി വെർഷനാണ്. ആ സമയത്ത് അതിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്ന രംഗോട്ട്, നാഥുറാം ഗോസെ RSS-കാരൻ. ആ വെടിവെക്കുന്ന സമയത്ത് ഞാൻ കേട്ട ഒരു മർമ്മരമുണ്ട്. പാകിസ്ഥാനികൾ നിറയുണ്ട് അവിടെ, മലയാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. പാകിസ്ഥാനികളുടെ ചുണ്ടിൽ നിന്ന് തോന്നുന്ന ഒരു ശബ്ദം, അല്ലാ. പുറത്തു വന്ന് ഹിന്ദിയിൽ അവർ പറഞ്ഞു, ആ ചെകുത്താന്മാർ ആ മനുഷ്യനെ വെടിവെച്ചു കൊന്നു. അവർ പുറത്ത് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് പോലും അവരെ മനസ്സിൽ നിന്ന് ആ രംഗം പോയില്ല. അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധി അവർ വെറുക്കുന്നില്ല. ഇന്ത്യയുടെ അവർക്ക് ബഹുമാനവുമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇമ്രാൻഖാൻ ഇന്ത്യയിൽ നടന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രകീർത്തിച്ച് സംസാരിക്കേണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും അവിടുത്തെ ക്രിക്കറ്റേഴ്സും തമ്മിൽ നല്ല ബന്ധമാണ്, ഇപ്പോഴും അവർ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. നല്ലൊരു വീക്ഷണത്തോടുകൂടി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അവരെ തള്ളിപ്പറയാൻ കഴിയില്ല. എനിക്കിഷ്ടമല്ല അവരെ തള്ളിപ്പറയുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ദുബായിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പാകിസ്ഥാനികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഒരു സ്വാമി എന്നുള്ള നിലയ്ക്ക്, ഒരു സ്വാമി എന്നുള്ള നിലയ്ക്കും കൂടി, ഒരു ഇന്ത്യക്കാരനാണ്, ഒരു സ്വാമിയുമാണെന്നുള്ള നിലയ്ക്കും കൂടി എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാനിൽ കാല് കുത്താൻ ശിഖാവിനെ അവരനുവദിക്കുമെന്ന് സംശയമാണ്. ഇപ്പോഴേ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ട് കടക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനിലെ പത്രങ്ങളിൽ വന്നു, ശിഖാബ് വരുന്നുണ്ടെന്ന്. ഉറുദു പത്രങ്ങളൊക്കെയാണ്. ശിഖാബ് മലപ്പുറത്ത് നിന്ന് അഥവാ കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കാൽനടയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഫോട്ടോ സഹിതം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അവിടെ അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രൊസീഡിങ്സും അവിടെ അവിടെ അവർ പത്രത്തിലും ടിവിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം കാണുന്നതാണ്, യൂട്യൂബിലൂടെയും അല്ലാതെ നമ്മൾ കാണുന്നതാണ്. ഈ ഒരു നില തുടർന്ന് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തി, ഇനിയിപ്പോൾ ഏത് വാഗാതിർത്തിയാണ്, ഏത് അതിർത്തിയിലൂടെയാണ് അദ്ദേഹത്ത് കയറാൻ പോണെന്നറിയില്ല. അവിടെ കയറിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ
വാരിയെടുക്കും, ഒരു സംശയമില്ലാതെ നിങ്ങൾ നോക്കിക്കോളൂ. കാരണം അത് അദ്ദേഹം ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ആധ്യാത്മിക പ്രതിനിധി, ഒരു സ്പിരിച്വൽ റെപ്രസെൻറ്റേറ്റീവ്, ഒരു അനൗദ്യോഗിക സ്പിരിച്വൽ അംബാസഡറായിട്ടാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ആദരവും അത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു ആദരവായിട്ട് മാറും അദ്ദേഹം ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാഖിലേക്കോ ഇറാനിലോ കടന്നു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ മലപ്പുറം തന്നെയാണല്ലോ സൗദി അറേബ്യ. ആരെ പറഞ്ഞു മറ്റേ എന്ത് ദുബായ്, ഈ ജാവക്കാരൻ്റെ ദുബായ്, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ്, എൻ്റെ മോനെ ഞാൻ അവിടെ പോയി എന്ത് എന്ത് കാര്യം, അവിടെ തിരിഞ്ഞാലും മലയാളി മലയാളി, ഇവിടെ തിരിഞ്ഞാലും മലയാളി, മുന്നിലും മലയാളി പിന്നിലും മലയാളി, അവിടെ പോയാലും ബീഫും പൊറോട്ടയും. ഈ ജാവക്കാരൻ ദുബായ് എന്ന് പറഞ്ഞ പോലെ സൗദി അറേബ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് മലപ്പുറം ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ സ്വീകരണത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇറാനിലും ഇറാഖിലും, ഇറാനിലും ഇറാഖിലും പ്രവേശിക്കണം, അഫ്ഗാനിസ്ഥാനിൽ വേണ്ട, പാകിസ്ഥാനിലും ഇറാനും ഇറാഖിലും പ്രവേശിക്കുന്ന സമയത്ത് അവർ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ശിഹാബ്. റഫിയ അൽ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മുടെ സുഹൃത്ത് ശിഹാബ്, ആ രീതിയിലാണ് കാണുക. അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹം ആദരവ് അത് ഇന്ത്യക്ക് കൊടുക്കുന്ന സ്നേഹവും ആദരവുമായിട്ടാണ് അവർ പരിഗണിക്കുക. സ്വാഭാവികമായിട്ട് അതൊക്കെയും കാണുന്ന സമയത്ത് നമുക്കും ഒരു ഉൾക്കുള്ളിലുണ്ടാക്കും, സംശയമില്ല. കാര്യം ഇറാനാണെങ്കിലും ഇറാഖാണെങ്കിലും അവർക്കറിയാം ലോകത്തിലേതൊരു രാഷ്ട്രമാണെങ്കിലും, ലോകത്തിലേതൊരു രാഷ്ട്രമാണെങ്കിലും ആരും നിഷേധിക്കില്ല ഇന്ത്യയുടെ പൈതൃക പാരമ്പര്യങ്ങളുടെ പഴമയും മഹിമയും പെരുമയും ഒന്നും മറ്റുള്ളവർക്കില്ല, യൂറോപ്പിലില്ല. ഇവിടേക്ക് ബാലുഭാഗത്തും സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ആധ്യാത്മിക സൂര്യൻ, ചിന്താപരമായുള്ള സൂര്യൻ, ഭരണകർത്താക്കളുടെ സൂര്യൻ, ശത്രുശൂന്യം, സമ്പൽ സമൃദ്ധി ആ രാജ്യമായിരിക്കുന്ന സമയത്ത് നമ്മളുടെ യൂറോപ്പയ്ക്ക് ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. നിയാണ്ടർത്താൽ മനുഷ്യന്മാരിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നത്. അമേരിക്ക അമേരിക്ക വെസ്പൂജി അവിടെ പോകുന്ന സമയം വരെ, തീർത്ഥാടക പിതാക്കൾ പോകുന്നവരെ, കൊളംബസ് കുഞ്ഞ വലിയൊരു ബസ് അവിടെ പോകുന്നവരെ, അമേരിക്ക എന്തോ ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ഈജിപ്തിലും ഒക്കെ കുറെ പഴയകാല സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഭാഗത്ത്, ഇറാനിൽ ഒക്കെയും പഴയകാല സംസ്കൃതിയുണ്ട്. അപ്പോൾ അതവർക്ക് അറിയാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ, നരേന്ദ്രമോദിയുടെ ഇന്ത്യ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഇന്ത്യ, അതിലപ്പുറം ഒരു ഇന്ത്യയുണ്ട്, അതാണ് ഭാരതം, ശ്രീ മഹാഭാരതം, മഹത്തായ ഭാരതം. അതാണ് അവർ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെന്താ വരിക, അവിടെ പിരമിഡിനെ കുറിച്ചുള്ള ചിത്രമാണ് വരിക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ ഇന്ത്യക്ക് ഇന്ത്യയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. ആയതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും, അത് ഏത് രാഷ്ട്രം സന്ദർശിച്ചാലും, അവരുടെ ഇന്നും ഇന്ത്യ ഇന്ന് ഒരു മൂന്നാം ലോകം ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ടേക്കും താഴെയിലാണ്. എങ്കിൽ പോലും ഇന്ത്യയുടെ വലിയൊരു രീതിയിലുള്ള ബഹുമാനവും ആദരവും വിദേശത്തുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരും പങ്കുവെക്കാറുണ്ട്, ഇവിടെ നിന്ന് ആര് പോയാലും. പക്ഷെ അവർ പിന്നെ അതൊക്കെ ഒപ്പിയെടുത്ത് ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഒമ്പൊമ്പോ ഞാനാണ്ടാ പാറായി എന്ന് പറഞ്ഞിട്ടും കാണിക്കാറില്ല. ഇവിടെ നരേന്ദ്രമോദി പോയപ്പോൾ എന്ത് കിട്ടി, അത് തന്നെയാണ് നരസിംഹറാവു പോയപ്പോഴും മൻമോഹൻ സിംഗ് പോയപ്പോൾ അവിടെ ഉണ്ടായത്. പക്ഷെ അവരൊക്കെ അതൊക്കെ എടുത്ത് ഇവിടെ വന്ന് അതിൽ പല ചായങ്ങൾ അടിച്ച് ആൾക്കാരുടെ മുമ്പിലോ അടിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ, അതൊന്നും അവർ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അത് നരേന്ദ്രമോദിയുടെ ഒരു ട്രിക്ക്, ഒരു വില കുറഞ്ഞ ട്രിക്ക്, അതങ്ങനെ. അപ്പം ഏതായാലും പാകിസ്ഥാനിൽ കാല് കുത്തണമെങ്കിൽ അവരോട് പറയണം എന്നെ ഒന്ന് നടക്കാൻ അനുവദിക്കണമെന്ന്. ഓരോ പ്രവിശ്യകളും ഇടുന്ന സമയത്തും നോക്കിക്കോളൂ, ശിഹാബ് അവരെ മുമ്പിൽ കരഞ്ഞ് കാല് പിടിക്കുക, എന്നെ ഒന്ന് നടക്കാൻ അനുവദിക്കണം, ഏ സമ്മതിക്കില്ല, കാറിൽ കയറ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തോളത്ത് കയറ്, അല്ലെങ്കിൽ ഞങ്ങൾ താങ്ങിക്കൊണ്ട് പോകാം, ഇതേ കാൽമിക്ക് നിങ്ങളുടെ കാൽമിക്ക് വേദനയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നടന്നു പോകാമെന്നൊരു വ്രതം എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് 1 കിലോമീറ്റർ കാറിൽ പോയാലും അത് പിന്നെ നടന്നു പോകാനാവില്ലല്ലോ, കട്ടായി പോകുമല്ലോ. ഉറപ്പാണ്
പാകിസ്ഥാൻ ദേശത്ത് കയറുന്ന സമയത്ത് അവരുടെ സ്വഭാവം അതാണ്. പാകിസ്ഥാനിൽ രണ്ട് സ്വഭാവമേ ഉള്ളൂ, രണ്ട് മുഖമുള്ളൂ, ഒന്ന് ദേഷ്യം, അല്ലെങ്കിൽ സ്നേഹം. ശിഹാബിനോട് സ്നേഹമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിഹാബിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശിഹാബിനെ പാകിസ്ഥാൻ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാകിസ്ഥാനികൾക്ക് മനസ്സുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. നടന്നു പോകാൻ പാകിസ്ഥാനിലെ മണ്ണിലൂടെ നടന്നു പോകാൻ, അതാണല്ലോ വ്രതം, നടന്നു പോകാന്നുള്ള വ്രതം. സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ, ശിഹാബിനെ വീർപ്പുമുട്ടി എല്ലാവരും കൂടി താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ മടിക്കില്ല അവർ. ശിഹാബെ, ഞങ്ങൾ നിന്നെ തോളിലേറ്റും എന്ന് പറഞ്ഞ് തോളിലേറ്റിക്കഴിഞ്ഞാൽ ശിഹാബിൻ്റെ നടത്തം മുറിഞ്ഞു പോകില്ലേ? ഞാനീ പറയുന്ന കാര്യം എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. പൈസാൻ മണ്ണിനോട് നടന്നു പോകും, പക്ഷേ അവരവരുടെ മനസ്സിൽ, അവർ നെഞ്ചിലേറ്റും ശിഹാബിനെ. മാനസികമായിട്ടവർ നടക്കാൻ അനുവദിക്കില്ല, നെഞ്ചിലേറ്റും അവർ. നമ്മളിവിടെ കൊടുത്ത സ്വീകരണത്തിൻ്റെ അപ്പുറം അപ്പുറം, എൻ്റെ ഭാഷ പറഞ്ഞ അപ്പൻ്റെ അപ്പൻ സ്വീകരണമായിരിക്കും അവിടെ കിട്ടുക. അതേ സ്വീകരണം തന്നെയാണ്. കാരണം ഞാൻ പറയാൻ കാരണം, ഇറാനിലെയും ഇറാഖിലെയും പത്രങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, മിക്കവാറും ഇത്ര മാസം കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തും എന്ന്. ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച്. ആ സമയമാകുമ്പോഴേക്കും വാർത്തകൾ, പലതരം വാർത്തകൾ, അവരുടെ മാഗസീനിലുള്ള വാർത്തകൾ ഒക്കെ വരാൻ തുടങ്ങും, മുഖചിത്രമടക്കം വരാൻ തുടങ്ങും. അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അത് ഉത്സവമായിട്ട് മാറും. പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സൗദി അറേബ്യയിലും അത് ഉത്സവമായിട്ട് മാറും. അങ്ങനെ മാറട്ടെ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം നടന്നു പോയിട്ട് ഹജ്ജിന് പങ്കുകൊള്ളുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് നടക്കട്ടെ. അതിന് പരമശക്തനായിട്ടുള്ള പരമപിതാവുമായിട്ടുള്ള അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ചൊരിയും, സംശയമൊന്നുമില്ല. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരോടും. ഈശ്വരൻ്റെ സ്വഭാവം അതാണല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും. ഇനി അദ്ദേഹം ഗോവയിലേക്ക് കയറും, അത് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റേ മഹാരാഷ്ട്രയിലേക്ക് കയറും, അത് കഴിഞ്ഞാൽ ഗുജറാത്തിലേക്ക് കയറും. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും നമ്മുടെ സ്വന്തം ശിഹാബിനും, കേരളീയനായിട്ടുള്ള മലപ്പുറത്തുകാരനായിട്ടുള്ള ശിഹാബിന് കിട്ടുന്ന ആ സ്വീകരണം, നമുക്ക് കിട്ടുന്ന സ്വീകരണമായിട്ട്, എനിക്ക് കിട്ടുന്ന സ്വീകരണമായിട്ട്, നമുക്ക് കിട്ടുന്ന സ്വീകരണമായിട്ടാണ് നമ്മൾ നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് വലിച്ചു കയറ്റേണ്ടത്. അതൊരു സുഖമല്ലേ? വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മമ്മൂട്ടിയൊക്കെ ദുബായിൽ പോകുന്ന സമയത്ത് ദുബായിൽ മറ്റേ ബുർജ് ഖലീഫയുടെ മേലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കും, മമ്മൂട്ടി. പക്ഷെ നമുക്കങ്ങനെയല്ല, നമുക്ക് ആവേശമാണ്. ഏ മമ്മൂട്ടി, ബുർജ് ഖലീഫയിൽ അദ്ദേഹത്തെ ഫോട്ടോ തെളിഞ്ഞ സമയത്ത്, ദുൽഖറിൻ്റെ ഫോട്ടോ തെളിഞ്ഞ സമയത്ത്, കുറിപ്പ് സിനിമയുടെ തെളിഞ്ഞ സമയത്ത് അവിടെയുള്ള സകല ആൾക്കാരും കുറേ വിളിക്കുകയാണ്, അവിടെ അവിടെ മുഴങ്ങുകയാണ്. അവിടെ എന്തിനു വേണ്ടിയിട്ടാ? ആ ദുൽഖറിൻ്റെ ഫോട്ടോ വന്നു, ദുൽഖർ സന്തോഷിച്ചോട്ടെ എന്നാണല്ലോ വെച്ചത്. അല്ലല്ലോ, അത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം അഭിമാനമാണത്. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിനും സംഭവിക്കാൻ പോകുന്നത്, ശിഹാബിൻ്റെ കാര്യത്തിനും സംഭവിക്കാൻ പോണത്. അത് കുറച്ചുകൂടി വലിയ രൂപത്തിലുള്ള സംഭവമായിട്ട് മാറും. കാരണം എന്താണ്? ഇതൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ദുബായിലൊരു മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ ദുൽഖറിനോ ഒരു സ്വീകരണം കിട്ടുന്ന അത്ഭുതമല്ല. കാരണം നമ്മുടെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. വേറെ സ്ഥലത്ത് നിന്ന് എത്തിപ്പെടുന്ന പോലെയല്ല നമുക്ക് തോന്നുക. ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ട് മുതലേ തുടങ്ങും മലയാളികളുടെ ആരവം, മലയാളത്തിൻ്റെ ശബ്ദം ഇങ്ങനെ അവിടെയും മുഖരിതമായിരിക്കും. പക്ഷേ ഇദ്ദേഹം പാകിസ്ഥാനിൽ പോകുന്നു, അവിടുന്ന് ഇറാഖിൽ പോകുന്നു, ഇറാനിൽ പോകുന്നു, അവിടെ നിന്നൊക്കെ സ്വീകരണം കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് നിവർന്ന് നിൽക്കാം, കുറച്ചൊരു പൊങ്ങച്ചം കാണിക്കാം, കുറച്ചൊരു അഹങ്കാരം കാണിക്കാം. എന്തിനാ കുറവാക്കുന്നത്? അഭിമാനത്തിൽ കലർന്ന അഹങ്കാരം, അഹങ്കാരത്തിൽ കലർന്ന അഭിമാനം, അതിനുള്ളൊരു അവസരമാണ് വരാൻ പോകുന്ന ഉറപ്പാണ്. ഇനി മാത്രമല്ല, ഈ 4 പ്രദേശങ്ങൾ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് മുതൽ കുവൈറ്റ്, യെസ് കുവൈറ്റ്, ദെൻ സൗദി അറേബ്യ, ഈ ഒരു പാത ഇനി വർഷങ്ങളോളം, 100 കണക്കിന് വർഷങ്ങൾ, 1000 കണക്കിന് വർഷങ്ങളോളം
ഈ ഒരു പാത ഒരു ഇടനാഴി മക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക്, ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് ഇടനാഴിയായിട്ട് മാറട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി, ആ ഒരു പ്രാർത്ഥന കൂടി നമുക്ക് നടത്താം. ശിഹാബിനെല്ലാം നല്ലതും വരട്ടെ. അവിടെ എത്തിച്ചേരുന്നൊരു ദിവസം അതൊരു ആധ്യാത്മിക വിസ്ഫോടനമായിട്ട് മാറട്ടെ. നമുക്ക് മാത്രമല്ല ലോകമെമ്പാടും അത് വലിയൊരു വാർത്തയായിട്ട് ഉയരട്ടെ. അതെല്ലാം നമുക്കുള്ളതല്ലേ, കേരളീയർക്കുള്ളതല്ലേ, എസ്പെഷ്യലി മലപ്പുറത്തുകാർക്കുള്ളതല്ലേ, വാസ്തവത്തിൽ വലിയൊരു കാര്യമല്ലേ. നമസ്കാരം.